السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رزانة كلاس جنب وما له رفعتم بالعلم والناسب له التواضع من ها أحسن صفتي أما ترى أنجما في داخل الغدر تحل ليس لها من ذاك من ما نلت ان لم تنل علما خلقت له فان تنل غيره من سائر النعم ما فات منك اذا نلت الْعُلُومَ وان فاتت سواها الدنا യാൾ കൊണ്ട് ത്തുൻ പവറുണ്ട് സ്ഥാനമുണ്ട് ബിൽമി അറിവുകൊണ്ട് ജ്ഞാനം മുഖേന മഹത്വമുടയ ഒരാൾ വൻ നെസബി തറവാടിത്ത മഹിമ കൊണ്ടും ഉയർച്ചയുള്ള മഹത്വമുള്ളവരാണ് ലോഹു ആ വ്യക്തിക്ക് അത്തൊഴു താഴ്മതയുണ്ടാവുക എന്നത് തവാലൊഴു കാണിക്കുന്നവനാവുക എന്നത് മിൻഹ ഇങ്ങനെ ഉയർച്ചയുണ്ടായ കാരണത്തിന് വേണ്ടി ഐ മിൻ അജലി ഹാ ഇങ്ങനെ അയിൽമ കൊണ്ടും തറവാടുകൊണ്ടും മഹത്വമുണ്ടായതിനു വേണ്ടി അതൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം താഴ്മ കാണിക്കുക തവാലോ കാണിക്കുന്നവനാവുക എന്നത് അഹ്സൻസിഫീ അവനിക്കുള്ള വിശേഷണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും നല്ല വിശേഷണമാണത് അൽമുള്ളവൻ അഹങ്കാരത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് തറവാടിത്ത മഹിമയുള്ളവനും മറ്റുള്ളവരെ നിസാരവത്കരിക്കാനും ഇൻസൾ ചെയ്യാനും അത് കാരണമായി കാരണമായിത്തീരും പക്ഷേ അത്തരം ഘട്ടങ്ങളിലൊക്കെയും ഇദ്ദേഹം തവാളോ കാണിക്കൽ അത് ഏറ്റവും മഹത്തായ ഒരു വിശേഷണമാണ് അമാതറ നീ കാണുന്നില്ലയോ അഞ്ചുമൻ നക്ഷത്രങ്ങളെ ഫീദാഹിലോതിരി വെള്ളക്കുണ്ടുകളിൽ വെള്ളക്കുഴികളിൽ തഹുല്ലു അവകൾ വീണ് കടക്കുന്നതായിട്ട് അഥവാ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ കാൽക്കീഴിലുള്ള വെള്ളക്കുഴികളിൽ അതിന്റെ നിയൽ നാം കാണാറുണ്ട് എന്നാൽ ലൈസലഹ ആ നക്ഷത്രങ്ങൾക്കില്ലല്ലോ മിന്താലിക്ക ഇങ്ങനെ ഈ വെള്ളക്കുണ്ടിലും കുഴികളിലൊക്കെ അതിന്റെ നിയൽ കിടക്കുന്ന കാരണം കൊണ്ട് അവകൾക്കുള്ള പവറിൽ ഒരു കുറവോ ഒരു പോരായ്മയോ ഇല്ലല്ലോ നമുക്ക് ചെറുപ്പത്തില് ഡേവിഡിന്റെ കഥകൾ പഠിച്ചവരാ വരാം കിണറ്റിൽ ചെന്നപ്പോൾ കിണറ്റിൽ ചന്ദ്രൻ വീണ് കിടക്കുന്നത് കണ്ടു ഇതുപോലെ നക്ഷത്രങ്ങള് വഴിയിലുള്ള വെള്ളക്കുള്ളുകളിൽ ചളിയായാലും ചേറായാലും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കുഴിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എത്രയോ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആ നക്ഷത്രം ഈ വെള്ളക്കൊണ്ടിൽ അതിന്റെ നിയൽ കാണുന്ന കാരണം കൊണ്ട് വീണ് കിടക്കുന്ന കാരണം കൊണ്ട് അവകൾക്കുള്ള സ്ഥാനത്തിൽ നിന്ന് യാതൊരു കുറവും വരുന്നില്ല ഇതുപോലെ ഹിൽമുകൊണ്ടും തറവാട് കൊണ്ടും ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്നവരാണെങ്കിൽ പോലും അവർ മറ്റുള്ളവരോട് താഴ്മത കാണിക്കുമ്പോൾ ആ താഴ്മഴ കാണിക്കൽ അത് മൂപ്പുരപ്പ അദ്ദേഹത്തിന്റെ പവർ കൂട്ടാനേ ഉപകരിക്കു അല്ലാതെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരിക്കലും കുറയുന്നില്ല നമ്മളൊക്കെ പഠിച്ചവരാണല്ലോ മഹാന്മാർ കിതാബിൽ പറയുന്നുണ്ട് ൊണ്ട് ഒരാൾ അഹങ്കരിച്ചാൽ അവൻ അറിയട്ടെ അലൽ ആലിമി ജാഹിലി തീർച്ചയായും ആലിമിനെ നാളെ അഷറയിൽ വെച്ചുകൊണ്ട് പൊരിക്കും ആ പൊരിക്കൽ അഥവാ ആ ഹിസാബ് കഠിന കടോരമായിരിക്കും അള്ളാഹു സ്ട്രോങ് ആയ രൂപത്തിലാണ് വിചാരണ നടത്തുക മറ്റൊന്ന് അകപ്പെടാൻ പോകുന്നവന്റെ ഗൗരവ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി അവൻ ചിന്തിക്കണം മറ്റൊന്ന് ഏതൊരു ഇൽമുടയവനേക്കാളും മറ്റൊരാളുണ്ട് എന്നൊരു വിചാരം ഈ അഹങ്കരിക്കുന്ന ആള് കരുതണം എന്നതാണ് അതുപോലെ ഒരാൾക്ക് തറവാടിത്തത്തിന്റെ ഭാഗത്തിലൂടെ അഹങ്കാരം കിബുറ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അറിയണം എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ മുൻഗാമികളായ ആളുകൾക്കുണ്ടായ കൊണ്ടാണല്ലോ എന്റെ സമൂഹ എന്റെ കുടുംബത്തിനേക്ക് തറവാടിനേക്ക് മഹത്വമുണ്ടായത് എന്റെ പവർ കൊണ്ടല്ലോ എന്നവൻ ചിന്തിക്കണം അപ്പോൾ എൽമ കൊണ്ടും തറവാടുകൊണ്ടും മഹത്വമുള്ളവൻ സ്ഥാനമാനങ്ങൾ ഉള്ളവൻ അവൻ എപ്പോഴും തവാളോ കാണിക്കുക എന്നത് നല്ലൊരു വിശേഷണമാണ് നീ എത്തിച്ചിട്ടില്ല ഇല്ലം തെനൽ നീ കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ ആയമ നീ നേടിയിട്ടില്ലെങ്കിൽ നീ നേടാത്തവനെ പോലെയാണ് എന്ത് മാനിൽത്ത നീയെത്തിച്ചിട്ടില്ല ഇല്ലം തനൽ നീ ഇൽമൻ പരിശുദ്ധമായ ഇൽമിനെ നീ നീ ഒന്നും നേടാത്തവനെ പോലെയാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് ലോഹു ആ മതപരമായ അറിവ് പഠിക്കാൻ ജിന്ന വേണ്ടിയിട്ടാണ് ലോമാൻ അറിഞ്ഞ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നാം ഓരോ ആളുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനാ അങ്ങനത്തെ അയിൽമ നീ നേടിയിട്ടില്ലെങ്കിൽ നീ ഒന്നും നേടാത്തവനെ പോലെയാണ് ഇൻ തനൽ നീ നേടിയാലും ശരി റഹു ആ അമല്ലാത്ത മറ്റുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നീ നേടിയാൽ പോലും നീ കാരണം കൊണ്ട് ഒന്നും ും പോലെയാണ് ഒന്നും പരിഗണിക്കൂല ഒന്നും സ്ഥാനമാനമായി കൂട്ടൂല ഇതിനെപ്പറ്റി വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കണ്ടില്ലേ എന്നാലോ നിൽത്തൽ നിന്നിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നീ ഒന്നും നഷ്ടപ്പെട്ടവനല്ല യഥാർത്ഥ വിജ്ഞാനം നീ കരസ്ഥമാക്കിയ ഒരാളാണെങ്കിൽ നീ വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ നിനക്കൊന്നും നഷ്ടപ്പെട്ടതായിട്ട് നീ വിചാരിക്കണ്ട കാരണം ഇൻ ഇൻഫാ സിവാഹ ആ ഉലൂമുകളല്ലാത്ത മറ്റുള്ള എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നും കിട്ടിയിട്ടില്ല നേടിയിട്ടില്ല പക്ഷേ നിന്റെ കൈവശം നല്ല വിജ്ഞാനങ്ങളുണ്ട് എല്ലാ വിദ്യാഭ്യാസവും നിന്റെ കൈവശമുണ്ട് എന്നാൽ നീ ആരായിത്തീരും നീ മറ്റുള്ള വിപകാരങ്ങളൊന്നും കിട്ടാത്തവനാണെങ്കിൽ പോലും നീ എല്ലാം നേടിയവനാണ് അഥവാ ഒന്നും നഷ്ടപ്പെടാത്തവനെ പോലെയാണ് എന്നെന്ത് ആ ഇൽമല്ലാത്ത മറ്റുള്ള ദുന്യവിയായ എന്ത് കാര്യങ്ങളും നീ നഷ്ടപ്പെട്ടാലും ശരി നീ ഇൽമുള്ളവനാണെങ്കിൽ എല്ലാം നേടിയവനാണ് ഒന്നും നഷ്ടപ്പെടാത്തവനാണ് കറമി മഹത്വമുള്ളവൻ വെച്ചുകൊണ്ട് ഏറ്റവും മേലയായവനെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഏത് ഭൗതികമായ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാത്തവനാണെങ്കിൽ പോലും അറിവ് വിദ്യാഭ്യാസമുള്ള വ്യക്തി എവിടെയും അവൻ ഉന്നതൻ തന്നെയാണ് എവിടെയും സ്ഥാനമാനം ഉണ്ടാവുകയും ചെയ്യും അതാണ് അറിവിന്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹു സുബാനഹുബത്താര ആ രൂപത്തിൽ നമുക്കെല്ലാവർക്കും വിജ്ഞാനം തന്ന് നമ്മെ ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു ഉന്നവന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി